നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ കാർഷിക നിയമ ഭേദഗതികൾ തള്ളിക്കളയാൻ നാളെ ചേരാനിരുന്ന കേരള നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിന് ഗവർണർ അനുമതി നിഷേധിച്ചു. സഭ ചേരേണ്ടതായ അടിയന്തര സാഹചര്യമില്ലെന്ന നിലപാടെടുത്ത ഗവർണർ സ്പീക്കറോട് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടു. നിയമസഭ ചേരേണ്ട അടിയന്തര സാഹചര്യമുണ്ടെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. സഭ ചേരാൻ ഗവർണറുടെ അനുമതി കാത്തിരിക്കുകയായിരുന്നു സർക്കാർ. അതേസമയം ഗവർണർക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ഗവർണറുടെ നടപടി ഭരണഘടനാ ലംഘനമാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. എന്ത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഗവർണർ അല്ലെന്നും കോൺഗ്രസ്. സംസ്ഥാനത്ത് ഇന്ന് 6,049 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64,829 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 27 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 108 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 5,306 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 575 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഒന്നും നടക്കില്ലെന്ന അനുഭവം കേരളത്തിൽ മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലായിടവും ഒരുപോലെ വികസിക്കുക എന്നതാണ് സർക്കാർ നയമെന്നും കൊല്ലത്ത് തുടങ്ങിയ കേരള പര്യടന പരിപാടിയുടെ വേദിയിൽ പിണറായി പ്രഖ്യാപിച്ചു. സാമൂഹിക സംഘടനാ പ്രതിനിധികളും വ്യവസായികളും അടക്കം പങ്കെടുത്ത സംവാദത്തിൽ നിന്ന് NSS വിട്ടുനിന്നു. വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ അഭയാകേസ് പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സെഫിയെയും ജയിലിലേക്ക് മാറ്റി. സെഫിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും കോട്ടൂരിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കുമാണ് മാറ്റിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയ വൈദ്യപരിശോധനയിൽ ഇരുവരുടെയും കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവാണ്. വകഭേദം സംഭവിച്ച കൊറോണ വൈറസുകളുടെ സാന്നിധ്യം രാജ്യത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇക്കാര്യത്തിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അതേസമയം ജാഗ്രത തുടരണമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ബ്രിട്ടനിൽ പുതുതായി കണ്ടെത്തിയ വൈറസ് വകഭേദം രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ളതല്ല. എന്നാൽ വ്യാപനശേഷി ഇതിന് കൂടുതലായി ആണെന്നാണ് കണ്ടെത്തൽ. അതേസമയം ഇന്ത്യയിൽ കഴിഞ്ഞ 7 ആഴ്ചയായി ദിവസേനയുള്ള കോവിഡ് കേസുകളുടെ നിരക്കിൽ കുറവുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. കോവിഡ് വാക്സിന്റെ ആദ്യ ബാച്ച് തിങ്കളാഴ്ച ദില്ലിയിലെത്തും. ഉപയോഗത്തിനുള്ള അനുമതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചെന്നാണ് സൂചന. ആശുപത്രികളിൽ വാക്സിൻ സൂക്ഷിക്കാനായി ഉള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നത് അവസാനഘട്ടത്തിലാണ്. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം UK കണ്ടെത്തിയ സാഹചര്യത്തിൽ രാജ്യത്ത് മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കുകയാണ്. ലാബുകൾ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ബാറുകളും കള്ളുഷാപ്പുകളും വീണ്ടും തുറന്നിരിക്കുകയാണ്. ബാറുകളിലും ഷാപ്പുകളിലും ഇന്നു മുതൽ ഇരുന്ന് മദ്യപിക്കാം. അതേസമയം കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും ബാറുകളുടെ പ്രവർത്തനം. 9 മാസങ്ങൾക്കു ശേഷമാണ് സംസ്ഥാനത്തെ ബാറുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങിയത്. UKയിൽ നിന്നും വരുന്ന യാത്രക്കാർക്കായി കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. യാത്രക്കാർക്ക് ക്വാറന്റൈൻ നിർബന്ധമാണ്. യാത്രക്കാർ RT-PCR പരിശോധന നടത്തണം. വിമാനത്താവളങ്ങളിൽ ഹെൽപ് ഡെസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. നവംബർ 25 മുതൽ ഡിസംബർ 8 വരെയുള്ള തീയതികളിൽ വരുന്നവർ ജില്ലാ സർവൈലൻസ് ഓഫീസറുമായി ബന്ധപ്പെടണമെന്നും കേന്ദ്രം പറഞ്ഞു. ഡിസംബർ 23 മുതൽ UKയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ഇന്ത്യ വിലക്കേർപ്പെടുത്തി. UKയിൽ കൊറോണയുടെ പുതിയ സ്ട്രെയിൻ വൈറസ് കണ്ടെത്തിയതിനെ തുടർന്നാണിത്. കോവിഡ് ബാധിതയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന കവിയത്രി സുഗതകുമാരിയുടെ ആരോഗ്യനില ഗുരുതരമെന്ന് ഡോക്ടർമാർ. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനും തകരാറുണ്ട്. വെന്റിലേറ്ററിന്റെ സഹായത്താലാണ് ശ്വസനം. മരുന്നുകളോട് തൃപ്തികരമായി പ്രതികരിക്കുന്നില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MS ശർമ അറിയിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സുഗതകുമാരി ടീച്ചർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. ഹത്രാ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടെ UP പോലീസ് അറസ്റ്റ് ചെയ്ത മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പന്റെ മോചനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടണമെന്ന ആവശ്യവുമായി കുടുംബം. മോചനത്തിനായി മുഖ്യമന്ത്രി ഇടപെട്ടില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്ന് സിദ്ദിഖിന്റെ ഭാര്യ റെയ്ൻഹാനത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.